വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡി സ്റ്റേസ് ബർട്ട്സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ സോയാ ചങ്സ് വെച്ചിട്ട് ഒരു ആണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആദ്യമായി കാണുമ്പോൾ നമ്മുടെ വെള്ളക്കടല പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് വെള്ളക്കടലയല്ല നമ്മുടെ സോയാ ചങ്സ് എന്ന് പറഞ്ഞിട്ട് പല ഷേപ്പിലാണ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് ഇപ്പം എനിക്ക് കിട്ടിയത് നമ്മുടെ കടല പോലത്തെ ചെറിയ സോയാ ചങ്ക്സാണ് അപ്പം അത് വെച്ചാണ് ഞാനിന്നോട് കട്ട്ലേറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ സൈസ് ആണെങ്കിൽ അത് ചെറിയ പീസാക്കാനായിട്ട് നോക്കാം ഇപ്പം ഇത് ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നല്ലവണ്ണം കഴുകുക കഴുകിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇതും നല്ല വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് ഊറ്റി ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ വേറൊരു പാത്രം കൂടെ വെക്കാം കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ് ഇത് അപ്പൊ ഇത് തിളപ്പിച്ചതിന് ശേഷം ആറിക്കഴിഞ്ഞു ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ഭയ നല്ലോണം വെള്ളം ഉണ്ടാവും അപ്പൊ ആ വെള്ളം നമ്മൾ ഞാൻ കാണിച്ചത് പിഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇത് സോയാട ഉള്ളിലും വെള്ളം ഉണ്ടാവും അപ്പൊ നമുക്ക് എന്താ ചെയ്യട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കയ്യും വെച്ചിട്ട് നല്ലോണം കണ്ട ഇപ്പം നമ്മൾ വാർക്കാൻ വെച്ചാലും വെള്ളം അതിനകത്തുനിന്ന് പോകത്തുണ്ടാവില്ല അപ്പം നല്ലോണം പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒറ്റ കൈ വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെയും പിഴിയ അപ്പോഴെ മാത്രം അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മാത്രം വെള്ളം മൊത്തം പോകത്തുള്ളൂ അപ്പം എന്തോരം നമ്മൾ പിഴിയാൻ പറ്റാവുന്നോ അത്രയും നമ്മൾ പിഴിയ കാരണം അത്രയും വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തിളപ്പിക്കാവുമ്പോൾ കേറും കാരണം നമ്മളിനകത്ത് കുത്തിയിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഇതിനകത്തേക്ക് ഓരോ സോയയുടെ ഉള്ളിലേക്കും വെള്ളം കയറും നമ്മൾ തിളപ്പിച്ചു വരാൻ പോഴേ നമ്മൾ ഊറ്റാൻ വെച്ചാലും താഴേക്ക് വെള്ളം പോകത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നെടുത്ത് ചെയ്യണേക്കാട്ടും ഭേദം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ നല്ലോണം പിഴിഞ്ഞു കളയാം മാക്സിമം എന്തോരം നമുക്ക് പിഴിയാൻ പറ്റാവുന്നോ അത്രയും നമ്മൾ പിഴിയാം കണ്ട അപ്പം ഞാൻ പറഞ്ഞില്ല കടല പോലത്തെ ചെറിയ സാധനം ഞാൻ പറഞ്ഞില്ലേ അപ്പം അതുപോലത്തെ അതുകൊണ്ട് മറ്റേതാകുമ്പോഴും മറ്റതാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുക അപ്പം നിങ്ങളുടെ കൈ കിട്ടുന്നത് വലുതാണെങ്കിൽ ഇതുപോലെ തന്നെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നല്ലോണം വാർത്ത് വാർത്ത് വെക്കുക വാർത്തതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞെടുക്കുക അപ്പം ഞാൻ ഇത് മൊത്തം അങ്ങനെ പിഴിഞ്ഞെടുത്ത് വെക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ എല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു പിഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചിട്ടുണ്ടായി എന്തോരം വെള്ളം അതിൻ്റെ കൈ അടി കൂടെ പോയിരുന്നു കണ്ടില്ലേ ഇത്രയും വെള്ളം അല്ലാത്തുണ്ടായിരുന്നു അത്രയും വെള്ളം ഞാൻ ഞങ്ങൾ പിഴിഞ്ഞെടുത്തു കണ്ടില്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് അപ്പോൾ ഈ പാത്രം ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെക്കട്ടെ കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്കിതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കാം അതായത് ഈ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നല്ലോണം പൊടിച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് ഇതൊന്നും പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അപ്പോൾ മാത്രമേ നമുക്ക് ഈ ചിക്കൻറ്റേതായ ടേസ്റ്റ് അങ്ങനത്തെ നമുക്ക് സോയ ആണെന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ല നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞ് വരാം അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ നമുക്കിത് നമ്മുടെ ബീഫൊക്കെ നമ്മൾ മിൻസ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്കതുപോലെ നല്ലവണ്ണം കിട്ടും കണ്ടോ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ തന്നെ നമ്മുടെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് ഞാനൊരു പാത്രത്തിനകത്തേക്ക് അത് മൊത്തം മാറ്റട്ടെ ഞാനപ്പം അത് മൊത്തം ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി അഞ്ച് അല്ലി ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഒരു സബോള ഒരു ഇടത്തരം സബോള ഞാൻ എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുക്കാം സബോള ചെറുതാക്കി നുറുക്കിയിട്ട് ഇടാനായിട്ട് നോക്കാം കേട്ടോ കാരണം മുഴയപ്പാട് നമ്മളിടാമ്പോൾ ധാരഞ്ഞ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ടാണ് നമ്മൾ സബോള ചെറുതാക്കി നുറുക്കി ഇടുന്നത് കേട്ടോ വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടാൽ മതി പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ മസാല കിട്ടില്ലേ അതിടാം ബീഫിൻ്റെ മസാലയില്ലേ അതിടാം പിന്നെ മല്ലിയെല്ലാം ഇടാം പുതിന വേണമെങ്കിൽ പുതിന ഇടാം പിന്നെ വേപ്പല ഇടണമെങ്കിൽ ഇടാം അതൊക്കെ നമ്മുടെ അനുസരിച്ച് മാറ്റാൻ വരുത്താം പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് ടേ ടീസ്പൂൺ നമ്മുടെ കുരുമുളക് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം അല്ലെങ്കിൽ മുഴുവൻ കുരുമുളക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇതിനകത്ത് കുരുമുളക് മുഴുവനായിട്ട് ഇടുവാണെങ്കിത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിതരിയായിട്ട് അവിടെ കിടക്കും അപ്പം ഞാൻ തരിതരിയായിട്ട് തരിയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് അത് കടിക്കുമ്പോൾ കുറച്ച് എരിവ് വരില്ലേ അതുകൊണ്ട് ഞാൻ കുരുമുളകിന്റെ പൊടിയാണ് ചേർത്തേക്കുന്നത് ഈ കുരുമുളകിന്റെ പൊടി വേണമെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പൊ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അതിനകത്തേക്ക് അരിഞ്ഞിടുന്നുണ്ട് പച്ചമുളക് ഇടുമ്പോൾ നമ്മൾ കുരുമുളക് ഒന്ന് കുരുമുളകിന്റെ പൊടി കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് നോക്കുകട്ടോ പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടുന്നില്ല എങ്കിൽ കുരുമുളക് ഞാൻ പറഞ്ഞപോലെ രണ്ട് ടീസ്പൂൺ നമുക്ക് ചേർക്കാം കേട്ടോ പിന്നകത്തേക്ക് ഒരു അതൊന്ന് കോട്ടിങ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നില്ല അതിന് പകരമാണ് നമ്മൾ ബ്രെഡ് ഇവിടെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് രണ്ട് ബ്രെഡ് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ച് ചേർക്കാം അതിന് ശേഷം വേണമെങ്കിൽ മാത്രം ബ്രെഡ് വേണമെങ്കിൽ പൊടിച്ച് ചേർത്താൽ മതി അപ്പം ഇത് രണ്ടെണ്ണം ഞാൻ ആദ്യം ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് വരട്ടെ അപ്പോൾ അതാ അത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഐ മീൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബോള ഇട്ടതോ ഇഞ്ചി ഇട്ടതോ ഒന്നും നമുക്കത് കാണാൻ പറ്റില്ല അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പം ഇവിടുത്തെ പിള്ളേർ എൻ്റെ പിള്ളേർ സബോളൊന്നും കഴിക്കില്ല അപ്പോൾ അവർക്കൊക്കെ പറ്റിയത് ഈ അരച്ചെടുക്കലാണ് കേട്ടോ അപ്പം ഇത് നല്ലോണം ഒന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതാ നമ്മൾ ബ്രെഡ് ചേർക്കുമ്പോൾ ഇതാ നമുക്ക് ഈ കയ്യിൽ പിടുത്തം കിട്ടാനായിട്ട് ഇങ്ങനെ വേണം ഈ ഇതുപോലത്തെ കോട്ടിങ് നമുക്ക് കിട്ടിയില്ല അതായത് നമുക്ക് കട്ട്ലേറ്റിനൊക്കെ മിക്സ് ചെയ്യണ സമയത്ത് നമുക്കിങ്ങനെ ഉണ്ട ഉരുട്ടാനായിട്ട് പറ്റില്ലേ അങ്ങനെ പറ്റാൻ പറ്റണില്ല എന്നാണെങ്കിൽ നമുക്ക് ഒരു ബ്രെഡും കൂടെ ചേർത്ത് നമുക്ക് കുഴച്ച് വയ്ക്കാം ഇപ്പം നമുക്ക് ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് റൗണ്ട് ഷേപ്പ് ആണ് ഇപ്പം ഞാനിപ്പോൾ ചേർത്തു രണ്ട് ബ്രെഡ് ചേർത്തു അപ്പം അതുകൊണ്ട് ഇതിപ്പം എനിക്ക് പാകമാണ് ഇനി ഇതിനകത്ത് ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെട്ടോ അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ഉപ്പ് ഉപ്പും എരിവൊക്കെ കുറച്ച് കുറവാണ് അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കാൻ പോവാം കേട്ടോ എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം നമുക്ക് ഉപ്പൊക്കെ പല സ്ഥലത്താവുമ്പോഴേ നമുക്കത് പല കുറച്ച് സ്ഥലത്ത് ഉപ്പ് കൂടലായിരിക്കും ചില സ്ഥലത്ത് ഉപ്പ് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബ്രെഡ് ചേർത്താൽ മതി അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് ഉരുട്ടാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ബ്രെഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാനായിട്ട് നോക്കാം പിന്നെ നമുക്ക് ഈ ഷേപ്പ് അല്ല നമ്മുടെ ഈ ഓവൽ ഷേപ്പ് ഒക്കെയാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളം കൈയിൽ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി തിരുമി ആ ഷേപ്പ് വരുത്തിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കയ്യിൽ എടുത്തിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റും കണ്ട അപ്പോൾ നമ്മൾ ബ്രെഡ് മൂന്നെണ്ണം ചേർത്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഷേപ്പ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ചേർത്ത് നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ എന്തായാലും ആ ഷേപ്പിൽ കിട്ടും പിന്നെ കട്ലേറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം കുറച്ച് പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ ഷേപ്പ് ഓവൽ ഷേപ്പ് അല്ല റൗണ്ട് ഷേപ്പ് അല്ല കട്ട്ലെറ്റിൻ്റെ ഷേപ്പ് അല്ല ഇപ്പം നമ്മുടെ സ്റ്റാറിന്റെ ഷേപ്പ് മൂണിന്റെ ഷേപ്പ് ഇതുപോലത്തെ മോൾഡുകളൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ അപ്പം അതെങ്ങനെയാ ചെയ്യണമെന്ന് ഞാൻ കാണിച്ച് തരാം ആദ്യം നമ്മൾ കുറച്ച് മിക്സ് എടുക്കുക മിക്സ് എടുത്തതിന് ശേഷം ഏത് ഷേപ്പിലാണോ നമുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പ് എടുക്ക ഇപ്പൊ ഞാനൊരു ഹാഫ് മൂണിന്റെ ഷേപ്പിലാണ് എടുക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഫില്ലിങ് ഫുള്ള് കണ്ടോ ഇപ്പൊ ഈ സോയാ ചങ്ക്സിന്റെ കട്ട്ലെറ്റാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ല കേട്ടോ കാരണം നമ്മളത് കഴിക്കാൻ ചൂടിനെ കഴിക്കണം അതൊരു കാര്യം നമ്മൾ ചൂടിനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാ പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെയൊക്കെ ഫ്ലേവേഴ്സ് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കണ്ടോ അപ്പം നമ്മുടെ ആ ഫീലിങ്സ് അതിൻ്റെ അടി വരെ കിട്ടത്തക്ക വിധത്തിൽ വേണം നമ്മൾ നിറയ്ക്കാനായിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ അടിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക കാരണം നമ്മൾ മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഇത് താ കൈയുടെ ഉള്ളിലേക്കല്ലേ വീഴുന്നത് അപ്പോൾ വേഗം പെട്ടെന്ന് താഴേക്ക് വീണപ്പോൾ ആ ഷേപ്പ് നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ലാന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലാന്നിരിക്കും കണ്ടിപ്പോൾ നമുക്ക് ആ കയ്യിൽ നമ്മുടെ മറ്റേ കൈ വെച്ച് നമ്മൾ ഉള്ളം കയ്യിൽ സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞു ഹാഫ് മൂണിൻ്റെ ആണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ എടുക്കാൻ പോണത് നമ്മുടെ പൂവിൻ്റെ ഷേപ്പാണ് അപ്പോൾ അതുപോലെ ഹാർട്ടിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ എന്തിട്ടാ നമ്മുടെ സ്ക്വയർ ഷേപ്പ് ഉണ്ട് റെക്റ്റാംഗിൾ ഷേപ്പ് ഉണ്ട് സർക്കിൾ ഷേപ്പ് ഉണ്ട് പല ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന സ്റ്റീലിൻ്റെ മോൾ മോൾഡുകളാണ് ഇപ്പം നമുക്ക് സിൽക്കിൻ്റെ ടൈപ്പിലുള്ള മോൾഡുകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കത് താഴേന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കിട്ടും കണ്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ പതുക്കെ പതുക്കെ മോളിൽ നിന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഉള്ളം കൈയിൽ അപ്പുറത്തെ കൈയുടെ കൈയിൽ സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് താഴേക്ക് ഇടാനായി കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ആ പൂവിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും അപ്പോൾ പിള്ളേർക്ക് എന്തൊട്ടും ഷേപ്പാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കുകട്ടോ ഇത് എൻ്റെ നെയ്ബർ ആൻറ്റി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബർ ആൻഡി എനിക്ക് ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ അന്ന് തുടങ്ങിയേ ഈ സോയാ ചാങ്കിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ച് വിചാരിച്ചിരിക്കുവായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള സമയമായത് അപ്പോൾ അന്ന് പണ്ട് കഴിച്ചതാട്ടോ അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് കഴിച്ചതാണ് അത് ടീപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ആൻറ്റിയോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഷ ടാങ്കി വിട്ട ആൻറ്റി ഷൈന ആൻറ്റിയാണ് പറഞ്ഞു തന്നത് അപ്പോൾ ടാങ്കി ടാ ഷൈന ആൻറ്റി അപ്പോൾ അപ്പതാ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഉണ്ട ഉരുട്ടി എടുക്കട്ടെ കേട്ടോ ഇതപ്പോ സ്റ്റാറിന്റെ ഷേപ്പ് ആണെങ്കിലും സ്റ്റാറിന്റെ ഷേപ്പ് ആണെങ്കിലും അങ്ങനത്തെ ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാൻ ബാക്കി ഇതെല്ലാം ഉണ്ട ഉരുട്ടി കഴിയട്ടെ അപ്പതാ അപ്പൊ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പിള്ളേർ ഉണ്ടാക്കിയെടുത്ത ഷേപ്പ് ആട്ടോ അത് അത് അവരെന്താ ചേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പോലെ ആക്കി അതായത് കുറച്ച് മാവ് എടുത്തിട്ട് നല്ലോണം പരത്തി പരത്തിയതിനു ശേഷം അതിന്റെ പൊക്കത്ത് ഈ സ്റ്റാറിൻ്റെ ഷേപ്പും ഹാർട്ടിൻ്റെ ഷേപ്പ് അങ്ങനെയൊക്കെ ആക്കി എടുത്താൽ കേട്ടോ ഇനി നമുക്ക് മുട്ടയുടെ മുട്ട വേണം ബ്രെഡ് ക്രംസും വേണം അപ്പം നമ്മൾ എടുത്ത് വയ്ക്കുന്ന പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക റസ്കിൻ്റെ പൊടിയാണെങ്കിലും ഇട്ടാൽ മതി ചെയ്യാം ചെയ്താൽ മതി കുഴപ്പമില്ല അപ്പം ഞാൻ നല്ലോണം മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തു ഒരു മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ മൂന്ന് ബ്രെഡാണ് ഞാൻ നല്ലോണം പൊടിച്ചെടുത്തേക്കുന്നത് ഇന്നെന്താ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉം ബോളാക്കി വെച്ചിട്ടില്ലേ ആ ബോൾ ഒരെണ്ണം നമ്മൾ മുട്ടേനകത്തേക്ക് ഇട്ടു ഇനി ബ്രെഡ് ക്രംസിലേക്കും കൂടി ഇട്ടിട്ട് നല്ലോണം മുട്ടയുടെ ഇതിനകത്ത് കോട്ടാവാനായിട്ട് നോക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പൊ അതാവണത്തിന് മുൻപ് നമുക്ക് ഒരെണ്ണം കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് അപ്പൊ വേം വേം നമ്മുടെ പണി തീരൂട്ടോ അപ്പൊ നമുക്ക് ഈ മുട്ട മുട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ കുറച്ചെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുക്കുക അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക അതായത് ഗിൻ്റെ ഷേപ്പ് അല്ല അതായത് സെമി ഗ്രേവി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലത്തെ വെള്ളം പോലെ ആക്കി എടുത്തിട്ട് ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് അതിനകത്തേക്ക് കോട്ടിങ് കോട്ടിങ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഞാനിങ്ങനെയാണ് ചെയ്യാറ് സാധാരണ ഒരു കൈയില് മുട്ടേനകത്തേക്ക് മുക്കും ഒരു കൈ ബ്രെഡ് ക്രംസിലേക്ക് മുക്കും അതിനകത്തേക്ക് അപ്പുറത്തെ കൈയും വെച്ചിട്ട് അത് റോൾ ചെയ്തെടുക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ അതാണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം വേഗം പണി അപ്പോഴും തീരും അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്തെടുക്കാറുട്ടോ കാരണം നമ്മൾ റസ്കിൻ്റെ പൊടിയിൽ മുക്കിയ കൈയും വെച്ച് തന്നെ നമ്മുടെ മുട്ടേനകത്തേക്ക് മുക്കുകയാണെങ്കിൽ നമ്മുടെ റസ്കിൻ്റെ പൊടി അതിനകത്തേക്ക് അപ്പം നമ്മുടെ കൈയിനകത്തേക്ക് മുട്ടയുടെ ആവും റസ്ക്കിൻ്റെ പൊടിയും കൂടി ആകുമ്പോൾ പിന്നെ ഇനിയും നമുക്ക് മുട്ട കൂടുതൽ വേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് ഒരു മുട്ടയിൽ കാര്യം ചെയ്ത് തീർക്കാനായിട്ട് സ്പീഡിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും വേണ്ട അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നോ ഓരോന്നോ ചെയ്ത് തീർത്ത് തീർക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ സോയാ ചങ്സിൻ്റെ ഇത് കട്ട്ലേറ്റ് ആക്കി വെച്ചത് അതായത് ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്ക് ചെയ്ത് ഞാനിവിടെ പാത്രത്തിനകത്തേക്ക് വെക്കുന്നത് കാണിച്ചൊന്നില്ലേ അതിനകത്തേക്ക് ആയിട്ടുണ്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ വറക്കണമെങ്കിൽ ഇപ്പോൾ വറുത്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വറക്കാനുള്ളത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ പാത്രത്തിനകത്താക്കി വെച്ചു ഇത് ഫ്രീസറിലേക്ക് വെക്കാനുള്ളതാട്ടോ അപ്പം നമുക്ക് ഇത് നല്ല മൂടിക വെച്ചിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മൂടികയ്ക്ക് വല്ല ലൂസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊക്കത്തൊരു റാപ്പ് വെച്ച് പൊതിയുക അതിന് ശേഷം നിങ്ങളുടെ നമ്മുടെ ആ മൂടിക വയ്ക്കുക ഇപ്പം എൻ്റെ പാത്രത്തിൽ നല്ല ടൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പൊക്കത്ത് റാപ്പൊന്നും ചെയ്യണില്ല അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് പൊതിഞ്ഞാലും മതി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ് നമ്മുടെ ക്രിസ്റ്റൽസ് ഇതിൻ്റെ പൊക്കത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് മറക്കരുത് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പൊക്കത്ത് ഐസ് കട്ട പോലെ വരും അപ്പം നമ്മൾ തെളി തിളച്ച എണ്ണയിലേക്ക് അത് ഇടാൻ പോളമായിട്ട് അത് പൊട്ടിത്തെറിക്കും അപ്പം അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് ഞാൻ മൂടി ഞാൻ ഫ്രീസറിനകത്തേക്ക് വെക്കാൻ പോവാണ് അപ്പോൾ നല്ല എന്താ വേണ്ട നല്ല ടൈറ്റ് ആയിട്ട് അതവിടെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് വേറെ റാപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ലായെന്ന് റാപ്പർ ഇല്ലെങ്കിൽ റാപ്പർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഐസും ഉണ്ടാവും അതൊന്നും ഓർമ്മയിലിരിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കിനി വർക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്തോ പറ്റി ക്യാമറയുടെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഷൈനിങ് കുറച്ച് കൂടുതലാണ് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ ഇനി എന്താച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുക അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കി കഴിയുമ്പോൾ നമുക്ക് ആ സ്പൂൺ എടുത്ത് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം എണ്ണ ചൂടാവട്ടെ കേട്ടോ എണ്ണ ഇവിടെ നല്ലോണം ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതധികം വേവൊന്നും വേണ്ട കാരണം നമ്മൾ വേവിച്ചതിന് ശേഷമാണല്ലോ ഇതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഗോൾഡൻ ബ്രൗൺ കളർ മാത്രം കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ ചുവട് കട്ടി ഐ മീൻ നടുക്കൊരു കുഴി പോലത്തെ ഏർ സോസ് പാനാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കില് ഒന്നുകൂടി സുഖമായിരിക്കും കാരണം ആ ഒരു നമുക്ക് അത്രയും എണ്ണ കുറച്ച് എടുത്താൽ മതി മറ്റാകുമ്പോ പരന്ന പാത്രമാകുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണ്ടിവരും അപ്പൊ ഇതുപോലത്തെ പാത്രമാകുമ്പോ ഇത് നമ്മുടെ അപ്പച്ചട്ടിയാട്ടോ ഞാൻ ഉപയോഗിക്കാറുള്ള അപ്പച്ചട്ടി തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചട്ടിയും കൂടി ആട്ടോ അതിനകത്താണ് വറക്കുന്ന വറുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പൊ നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇത് ഒരു സൈഡ് സൈഡാകുമ്പോ അതായത് താഴെ ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് മറിച്ചിടും അതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അടി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴുന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ അതൊന്ന് മറച്ചിടാം ഇപ്പം നമുക്ക് പൊട്ടിപ്പോകുമെന്നുള്ളൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂണും കൂടെ എടുത്തിട്ട് നമ്മളത് ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു സ്പൂണും കൂടെ എടുക്കുകയാണ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു സ്പൂണും കൂടെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മറിച്ചിടണേന്നും കൂടെ കാണിച്ചു തരാം വേണ്ട പതുക്കെ പതുക്കെ ചെയ്യാതെ അപ്പം മറ്റേത് താഴേക്ക് വീണുമല്ലോ ആ എണ്ണയിലേക്ക് കഴിപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒഴിച്ചു ഒരു നടുക്ക് കുഴിയുള്ള പോലത്തെ ആണെങ്കിൽ നമുക്ക് സുഖമായിരിക്കും അതാ ഇപ്പം ഇപ്പം ഇത്രയും എണ്ണയിൽ നിന്ന് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഈ ഒരു സൈഡും താഴത്തെ ഭാഗവും എല്ലാം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം അപ്പം ഞാനിടത്ത് എടുക്കുന്നത് ടിഷ്യൂ പേപ്പറിനകത്തേക്കാട്ടോ ഓരോന്നോരോന്നായിട്ട് എടുക്കാം അപ്പം എണ്ണ മാക്സിമം നമ്മൾ ഇത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഈ ടിഷ്യൂ പേപ്പറിൽ അല്ലെങ്കിൽ നോർമൽ പേപ്പർ നോർമലായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് അധികം എണ്ണ നമുക്ക് എടു വലിഞ്ഞ് കിട്ടില്ല കാരണം അത്രയും എണ്ണയൊന്നും ഇത് കുടിക്കില്ല കേട്ടോ നമ്മൾ പഴംപൊരി വറക്കണ പോലത്തെ എണ്ണയൊന്നും ഇത് കുടിക്കില്ല അപ്പം ഞാൻ അതുപോലെ തന്നെ കുറച്ചും കൂടെ വറുത്തെടുക്കട്ടെ നമ്മുടെ സോയാ ചങ്സ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം വേണം കഴിക്കുന്നത് ഏറ്റവും ടേസ്റ്റ് കെട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മൾ വറുത്തില്ല ഷേപ്പിൽ വറുത്തില്ലേ അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ ബബായ്